ഇങ്ങനെ സംഭവിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവാം. ഇത് സ്ത്രീകളുടെ മാത്രം കാര്യമല്ല കേട്ടോ. അടുക്കളയിൽ പെരുമാറുന്ന 90% ആളുകൾക്കും അവരുടെ അടുക്കള ജീവിതത്തിൽ സംഭവിക്കാൻ ഏറെ സാധ്യതയുള്ളൊരു കാര്യമാണ്. പാലെടുപ്പത്ത് വെച്ചിട്ട് മറ്റു ജോലിക്ക് പോയിക്കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും പറഞ്ഞ് ശകാരിക്കാൻ ആളുണ്ടാവും. അതെങ്ങനെയാ, ഞാനൊന്നും മാറാൻ കാത്തു നിൽക്കുമല്ലേ പാലിന് തിളച്ചു പോവാൻ എന്ന് പറഞ്ഞ് നമ്മളും പോവും. എന്നാൽ കാരണം ഇതൊന്നുമല്ല കേട്ടോ. ശ്രദ്ധയില്ല, നോക്കി നടക്ക്. എന്താ ഇതുവരെ ചെയ്തു തീർക്കാത്തേ? ഇതെന്താണ് സമയത്ത് കൊണ്ട് വയ്ക്കാത്തത്? ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥി ജീവിതത്തിൽ നിന്നോ പ്രവൃത്തി മേഖലയിൽ നിന്നോ നേരിട്ടിട്ടുള്ളവരാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അറിയുക, നമ്മുടെ ഏകാഗ്രത, നമ്മുടെ കാര്യക്ഷമത, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ, ഓർമ്മയെ ബാധിക്കുന്ന ADHD എന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ADHD എന്നാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അറ്റൻഷൻ ഡെഫിസിറ്റ് എന്നാൽ ഒരു കാര്യത്തിലേക്ക് നമുക്ക് അധിക നേരം ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാൽ നമുക്കൊന്നിലും കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരിടത്ത് ഇരിക്കണം എന്ന് വെച്ചാൽ ഇരിക്കാൻ സാധിക്കുന്നില്ല, ഒരു കാര്യം ചെയ്യുന്നു, അതോടൊപ്പം മറ്റൊരു കാര്യങ്ങൾ ചെയ്യുന്നു, പരതി നടക്കുക, ഓടി നടക്കുക. എന്നാൽ നമ്മുടെ പ്രവൃത്തി മേഖലയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒന്നും തന്നെ നമുക്ക് കാര്യക്ഷമമായി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. ഒരു സ്ലോ പോയ്സൺ പോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ ഓർമ്മശക്തിയെ, നമ്മുടെ കാര്യക്ഷമതയെ, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഈ ADHD എന്ന അവസ്ഥ വർഷങ്ങൾക്ക് മുമ്പേ നമ്മളെ ബാധിച്ചതാണെങ്കിലും തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. കാരണം ഇത് കനലിൽ ചാരം മൂടിയ ഒരു അവസ്ഥയിലായിരിക്കും കാണപ്പെടുക. നാം ഒട്ടേറെ കേട്ടിട്ടുള്ള കാര്യമാണ് വിഷാദ രോഗമെന്നത്, ദ സ്റ്റേറ്റ് ഓഫ് ഡിപ്രഷൻ ഓർ ലിവിങ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷാദാവസ്ഥയിൽ ആയിരിക്കുക അല്ലെങ്കിൽ വിഷാദാവസ്ഥയിൽ ജീവിക്കുക എന്നുള്ളത്. അവസാനം മരണത്തിലേക്ക് പോലും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഈ ഒരു അസുഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഈ ADHD അഥവാ ഒരേ ഒരു കാര്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധ ചെലുത്താൻ കഴിയാത്ത ഈ ഒരു അവസ്ഥയാണ്. നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ മനസ്സിലെ അല്ലെങ്കിൽ നമ്മുടെ കർമ്മപഥത്തിലെ ഏത് ഗുണത്തെയാണ് ഇത് ബാധിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടെത്താം. നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തി മേഖലയിലെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഏത് കഴിവിനെയാണ് അല്ലെങ്കിൽ ഏതൊരു ഗുണത്തെയാണ് ഈ ADHD ബാധിക്കുന്നത്? ഇത് നമുക്ക് എങ്ങനെ കണ്ടെത്താം? എങ്ങനെ ഇതിനെ തരണം ചെയ്ത് ADHD എന്ന അവസ്ഥയെ പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാം? സ്പാൻ ഓഫ് അറ്റൻഷൻ അഥവാ ശ്രദ്ധയുടെ വ്യാപ്തി. ഒരു വസ്തുവിലേക്കോ ഒരു ആശയത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിലേക്കോ എത്ര നേരം നമുക്ക് പൂർണ്ണമായ ശ്രദ്ധ ചെലുത്താൻ കഴിയും എന്നുള്ളതാണ് ഒരുവൻ്റെ സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ദ എമൗണ്ട് ഓഫ് ടൈം സ്പെൻഡ് കോൺസെൻട്രേറ്റിംഗ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഓർ ആൻ ഐഡിയ ഓർ കൺസെപ്റ്റ് ഓർ എ ടാസ്ക് ബിഫോർ ഗെറ്റിംഗ് ഡിസ്ട്രാക്റ്റഡ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഒരു ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുക അല്ലെങ്കിൽ നമ്മളെവിടെയാണോ ശ്രദ്ധിച്ചിരിക്കുന്നത് അതിൽ നിന്നും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നതിന് മുമ്പ്, ഡിസ്ട്രാക്റ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്നും വ്യതിചലിക്കുന്നതിന് മുമ്പ് വരെ എത്ര സമയം ആ ഒരു ടാസ്കിൽ അല്ലെങ്കിൽ ആ ഒരു ജോലിയിൽ അല്ലെങ്കിൽ ആ ഒരു വസ്തുവിലേക്ക് നമുക്ക് ശ്രദ്ധ കൊടുത്തിരിക്കാൻ കഴിയും എന്നുള്ളതാണ് സ്പാൻ ഓഫ് അറ്റൻഷൻ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എത്രമാത്രം സമയം ഒരേ ഒരു പ്രവൃത്തിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന്? അല്ലെങ്കിൽ അതിൽ മാത്രം 100% ശ്രദ്ധ കൊടുത്ത് നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുമെന്ന്? നമ്മുടെ പ്രവൃത്തി മേഖലയിലും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറെ ഗുണകരമായ, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഗുണങ്ങളിൽ ഒന്നായ ഈ സ്പാൻ ഓഫ് അറ്റൻഷനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കണ്ടെത്താൻ പോകുന്നത്. ദിസ് ഇസ് അമൽ ജോസ് ആൻഡ് യു ആർ വാച്ചിങ് FM ഫീൽസ് മെഡൽ. ഫീൽഡ്സ് മെഡലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യനിൽ പല അളവിലാണ് ബുദ്ധിയും കഴിവും കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സ്പാൻ ഓഫ് അറ്റൻഷൻ അഥവാ ശ്രദ്ധയുടെ വ്യാപ്തി വളരെ പ്രധാനപ്പെട്ടതാണ്.
പഠനങ്ങൾ തെളിയിക്കുന്നത് 2 വയസ്സുവരെയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് അല്ലെങ്കിൽ അവൾക്ക് 6 മുതൽ 10 മിനിറ്റ് വരെയായിരിക്കും സ്പാൻ ഓഫ് അറ്റൻഷൻ ഉണ്ടായിരിക്കുക. അതായത് ആ കുട്ടിക്ക് പരമാവധി 6 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ മാത്രമേ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ 5 വയസ്സുവരെയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ 5 വയസ്സ് പൂർത്തിയായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 14 മിനിറ്റ് വരെ അവന് ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കും. ഒരു അഡൾട്ട് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തി മേഖലയിൽ അവന് ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നത് 20 മിനിറ്റാണ്. എന്നാൽ 40 മുതൽ 45 മിനിറ്റ് വരെ ശ്രദ്ധ ചെലുത്താൻ പറ്റുന്നവരും നമുക്കിടയിലുണ്ട്. ഒരുവന് അവൻ്റെ പ്രവൃത്തി മേഖലയിൽ ശ്രദ്ധ ചെലുത്താനായിട്ട് 15 മിനിറ്റാണ് അവൻ്റെ സ്പാൻ ഓഫ് അറ്റൻഷൻ. അതായത് പൂർണ്ണ ശ്രദ്ധയോടെ 100% ശ്രദ്ധയോടെ ആ കാര്യം ചെയ്യുവാനായിട്ട് അവന് തുടർച്ചയായ 15 മിനിറ്റുകൾ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ 15 മിനിറ്റിന് ശേഷം എന്താണ് സംഭവിക്കുക? സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അവൻ്റെ ശ്രദ്ധ തെറ്റിയേക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറ് തന്നെ നമ്മളെ മറ്റൊരു പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടാവും. ഇതെല്ലാം മറികടന്ന് വീണ്ടും നമ്മൾ ഈ ഒരു കാര്യത്തിൽ തന്നെ വീണ്ടും വീണ്ടും ശ്രദ്ധിക്കാനായിട്ട് നമ്മുടെ തലച്ചോറിനോട് ആവശ്യപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ തലച്ചോറിൻ്റെ സ്പാൻ ഓഫ് അറ്റൻഷനായിട്ടുള്ള ഈ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് മറികടന്നതിന് ശേഷവും നമ്മൾ നിർബന്ധപൂർവം നമ്മൾ വീണ്ടും അതിലേക്ക് ശ്രദ്ധ കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നാൽ അത് നമ്മുടെ തലച്ചോറിന് തന്നെ ആപത്താണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെ നമ്മുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ കൂട്ടിയെടുക്കാം? അതിന് എന്തൊക്കെ വഴികളാണുള്ളത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്ന് ചിന്തിച്ചാൽ, പുസ്തകം തുറക്കുമ്പോൾ തന്നെ ഉറങ്ങുന്നവരാണ് നമ്മളിൽ പലരും. മനുഷ്യൻ ഒരു യന്ത്രമല്ല, അതുകൊണ്ട് തന്നെ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത് വെച്ചതുപോലെ ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ കൂട്ടിയെടുക്കാനായിട്ട് വളരെ ചിലവ് കുറഞ്ഞ ചില നുറുങ്ങുവിദ്യകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തേത് ബ്രേക്സ് അഥവാ ഇടവേളകൾ. വിദ്യാർത്ഥി ജീവിതത്തിലും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി മേഖലയിലും എല്ലാം 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയുള്ള ഇടവേളകൾ നമുക്ക് കിട്ടാറുണ്ട്. ഇത് നമ്മളെ വീണ്ടും ഉന്മേഷഭരിതരാക്കുവാനും കൂടുതൽ നമ്മുടെ പ്രൊഡക്റ്റിവിറ്റി കൂട്ടുവാനുമാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഇടവേളകൾ വളരെ അനിവാര്യമാണ്. കാരണം പഠനഭാരം കുറയ്ക്കുന്നതിനും പഠനത്തിനുണ്ടാവുന്ന സ്ട്രെസ് ഒഴിവാക്കുന്നതിനും ഇത് ഒരുപാട് ഉപകരിക്കും. വ്യത്യസ്ത പ്രവർത്തന മേഖലയിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇടവേളകൾ വളരെ അനിവാര്യമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കർമ്മപദത്തിൽ എത്തിക്കുവാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. രണ്ടാമത്തെ നുറുങ്ങുവിദ്യയാണ് മൂവ് യുവർ സെൽഫ്. അതായത് ഇടവേളകൾ എടുക്കുമ്പോൾ മിനിമം 30 മിനിറ്റെങ്കിലും ഒരു നടത്തമാവാം. ദിവസവും ഏറ്റവും ചുരുങ്ങിയത് 30 മിനിറ്റ് നടക്കുന്നവർക്ക് ഈ പറഞ്ഞ സ്പാൻ ഓഫ് അറ്റൻഷൻ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രവൃത്തി മേഖലയിൽ കൂടുതൽ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ കർമ്മപദത്തിൽ എത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുമുണ്ട്. വീട്ടിലായിക്കൊള്ളട്ടെ, കുട്ടികൾ പഠിക്കുന്നതിനിടയിൽ നമ്മൾ കൊടുക്കുന്ന ഇടവേളകളിൽ അവരോടൊപ്പം ചെറുതായി കളിക്കാനായിട്ട് ശ്രമിക്കുക, അവരുടെ കളികളിൽ പങ്കുചേരുക, അല്ലെങ്കിൽ അവരോടൊത്ത് ചെറിയ ചെറിയ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. മറ്റൊരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് പവർ നാപ്പ്. പവർ നാപ്പ് എന്നാൽ ഒരു ചെറിയ ഉറക്കം. അതിൻ്റെ എഫക്റ്റ് വളരെ വലുതാണ്. 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയുള്ള ഉറക്കമാണ് പവർ നാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പഠിച്ചു മടുത്തു അല്ലെങ്കിൽ ക്ഷീണമാണ്, ഒന്ന് കിടന്നാൽ കൊള്ളാം എന്ന് കരുതി നമ്മളൊരു 2-3 മിനിറ്റ് കിടന്നിട്ട് ഒരു കാര്യവുമില്ല. കാരണം 2-3 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഉറക്കം എന്ന് പറയുന്ന തലച്ചോറിൻ്റെ ആ ഒരു ആവശ്യം പോലും സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ നമ്മൾ 30 മിനിറ്റിന് കൂടുതൽ അല്ലെങ്കിൽ ഒരു 10-45 മിനിറ്റ് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാലോ ബ്രെയിൻ പറയും നീ അവിടെ കിടക്ക, കാരണം കുറച്ചും കൂടി നേരം കിടക്കാം, കുറച്ചും കൂടെ റെസ്റ്റ് ആവാമെന്ന് പറയും. അത് നിങ്ങളെ വലിയ ഒരു മടിയിലേക്ക് നയിക്കും. ബ്രെയിൻ ഇങ്ങനെ നമ്മളോട് വീണ്ടും കിടക്കാൻ ആവശ്യപ്പെട്ടാൽ അത് മറ്റൊരു അവസ്ഥയുടെ തുടക്കമാണ്. അതാണ് സ്ലീപ്പിംഗ് ഇനേർഷ്യ എന്ന് പറയും. നമ്മൾ ഫിസിക്സിൽ ഇനേർഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനേർഷ്യ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഏതൊരു പ്രവൃത്തിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഏതൊരവസ്ഥയിലാണോ ഇരിക്കുന്നത് ആ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശരീരത്തിന് ഒരു ടെംപ്റ്റേഷനുണ്ട്, ഒരു ആഗ്രഹമുണ്ട്. അതിനാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. സോ സ്ലീപ്പിംഗ് ഇനേർഷ്യ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഉറങ്ങുകയാണെങ്കിൽ ആ അവസ്ഥ തന്നെ തുടർന്നുകൊണ്ടിരിക്കുക, അതായത് ഉറങ്ങിക്കൊണ്ടേയിരിക്കുക.
ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ മടിയനായിരിക്കും. മാത്രമല്ല, ഇങ്ങനെ ഉറങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം തലച്ചോർ നമ്മുടെ ശരീരത്തിലെ ന്യൂറോൺസിനെ തന്നെ നശിപ്പിക്കാൻ തുടങ്ങും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമ്മുടെ തലച്ചോറ് നമ്മുടെ മരണം കുറച്ചും കൂടി എളുപ്പമാക്കി തരും. അങ്ങനൊരവസ്ഥ നിങ്ങൾക്ക് വേണോ? അതിനാൽ പവർ നാപ്പ് എന്ന മെത്തേഡ് അല്ലെങ്കിൽ നുറുങ്ങ് വിദ്യ ഉപയോഗിക്കുമ്പോൾ അലാം സെറ്റ് ചെയ്തിട്ട് കിടക്കുക. കാരണം 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ മാത്രമാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പവർ നാപ്പിൻ്റെ ഡ്യൂറേഷൻ. നാലാമത്തെ നുറുങ്ങ് വിദ്യയാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി നമ്മുടെ ഉള്ളിലുള്ള അമിത ഉത്കണ്ഠ, അത് ഏതൊരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാവട്ടെ, അമിത ഉത്കണ്ഠ കുറയ്ക്കാനും തൽഫലമായിട്ട് നമ്മുടെ പ്രവൃത്തി മേഖലയിൽ നമുക്ക് കൂടുതൽ സമയം ചിലവാക്കാനും കൂടുതൽ ശ്രദ്ധയോടെ അതിൽ തന്നെ കേന്ദ്രീകരിക്കാനും സാധിക്കും. മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിനെ നമുക്ക് പാകപ്പെടുത്തുവാനും കൂടുതൽ ഊർജ്ജസ്വലമാക്കുവാനും പവർഫുള്ളാക്കുവാനും സാധിക്കും. തൽഫലമായിട്ട് നമ്മുടെ ശ്രദ്ധയിലൂടെ നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിൽ, നമ്മുടെ പ്രവൃത്തി മേഖലയിൽ നമ്മുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കുവാനും നമുക്ക് സാധിക്കും. അഞ്ചാമത്തേതായിട്ടുള്ളത് ഡു എ ഡിഫറെൻറ്റ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടാസ്കിന് കൊടുക്കുന്ന ഒരു ബ്രേക്ക് തന്നെയാണ്. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം ഫീൽ ചെയ്യുന്നു. അങ്ങനെയുണ്ടെങ്കിൽ അത് തുടർന്നുകൊണ്ട് പോവാതിരിക്കുക, അതാണ് നമുക്ക് നല്ലത്. കാരണം അവിടെ വെച്ച് ഒരു ചെറിയ ഇടവേള കൊടുത്തതിന് ശേഷം നമ്മൾ മറ്റൊരു പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുക. അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുറി ഒന്ന് തുടയ്ക്കണമെന്ന് തോന്നി, അല്ലെങ്കിൽ നമ്മുടെ ടേബിളൊന്ന് ക്രമീകരിക്കണമെന്ന് തോന്നി എങ്കിൽ നമ്മൾ ആ ഒരു പ്രവൃത്തിയിലേക്ക് ചെല്ലുക. ഇങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും നമ്മുടെ പ്രവൃത്തി മേഖലയിലേക്ക് എത്തിപ്പെടുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ ഫീൽ ചെയ്യും, നമ്മളൊന്ന് റിഫ്രഷ്ഡ് ആയിട്ടുണ്ട്, റീ എനർജൈസ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് പുതിയൊരു ഉണർവ് കൈവരികയും നമുക്ക് വീണ്ടും 100% ശ്രദ്ധയോടുകൂടി, ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ആ ടാസ്ക് പൂർത്തീകരിക്കാനും സാധിക്കും. ആറാമത്തേത് ധാരാളം വെള്ളം കുടിക്കുക. അതായത് നമ്മുടെ ശരീരത്തിന് ദാഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5-6 മിനിറ്റുകൾ നമ്മളത് ഗവനിക്കാറില്ല. നമ്മുടെ പ്രവൃത്തിയിൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളൊരു ഉദ്ദേശം, അല്ലെങ്കിൽ നമുക്കത് പൂർത്തിയാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൻ്റെ ഇത്തരം ചില ആവശ്യങ്ങളെ മനഃപൂർവ്വമല്ലെങ്കിലും നമ്മൾ ഗവനിക്കാറില്ല. പക്ഷേ ഇത് കൂടുതൽ നമ്മളെ ടയർഡാക്കുകയും നമ്മുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ, അതായത് നമുക്ക് ആ പ്രവൃത്തിയിലേക്ക് ശ്രദ്ധ കൊടുക്കാനുള്ള നമ്മുടെ തലച്ചോറിൻ്റെ കഴിവ്, എത്രമാത്രം സമയം നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റുമോ ആ തലച്ചോറിൻ്റെ കഴിവ് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിന് മുമ്പ് നമുക്ക് യൂറിൻ പാസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ശരീരത്തിന് തോന്നുകയാണെങ്കിൽ അത് കൂടുതൽ ഫലപ്രദമായിരിക്കും എന്നാണ് പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ശരീരത്തിൽ യൂറിൻ പാസ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ആ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ നമ്മൾ നിറവേറ്റിയതിന് ശേഷം നമ്മൾ പ്രവൃത്തിയിലേക്ക് കയറുകയാണെങ്കിൽ കൂടുതൽ കാര്യക്ഷമമായും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലും നമുക്ക് നമ്മുടെ ടാസ്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒട്ടേറെ പ്രതിവിധികൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. നിങ്ങളുടെ അറിവിലേക്കായി ഒരു കാര്യം, ഗോൾഡ് ഫിഷിൻ്റെ സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത് 5 സെക്കൻഡാണ്. ഗോൾഡ് ഫിഷിൻ്റെ സ്പാൻ ഓഫ് അറ്റൻഷൻ 5 സെക്കൻഡ്. അതായത് 5 സെക്കൻഡ് മാത്രമേ ഗോൾഡ് ഫിഷിന് ഒരേ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുത്താൻ കഴിയൂ എന്നതാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിലൊളിഞ്ഞിരിക്കുന്ന മറ്റൊരു രസകരമായ കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഗോൾഡ് ഫിഷിൻ്റെ സ്പാൻ ഓഫ് അറ്റൻഷനായ 5 സെക്കൻഡ്സിനേക്കാളും കുറവ് സമയമാണ് നമ്മളൊരു വെബ്സൈറ്റിൽ നമ്മൾ ചിലവാക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോൾ ഒരു 3 സെക്കൻഡ്, പഠനങ്ങൾ തെളിയിക്കുന്നത് 1 മുതൽ 3 സെക്കൻഡ് മാത്രമാണ് നമ്മൾ ആ വെബ്സൈറ്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാണ്. ഇനി നമ്മുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ അഥവാ നമ്മുടെ ശ്രദ്ധയുടെ വ്യാപ്തി അത് നോർമലാണോ എന്ന് അറിയുന്നതിനും, അതുപോലെ തന്നെ സ്പാൻ ഓഫ് അറ്റൻഷൻ കൂട്ടിയെടുക്കുന്നതിനും സഹായിക്കുന്ന വളരെ രസകരമായ ഒരു ഗെയിമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗെയിമിൽ ആവശ്യമായിട്ടുള്ളത് ഇത്തരത്തിലൊരു ഒരു നൂലാണ്. ഇതിന് കമ്പിളി നൂലെന്നോ മറ്റോ ആണ് പറയുന്നത് കടയിൽ. നമുക്ക് കമ്പിളി നൂല് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കോപ്പർ വയറോ അല്ലെങ്കിൽ സാധാരണ നൂലോ എന്ന് കയറോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആഴ കെട്ടാൻ ഉദ്ദേശിക്കുന്ന ഉപയോഗിക്കുന്ന വള്ളിയോ അങ്ങനെയുള്ളത് മതി. കേരവള്ളി എടുക്കാതിരിക്കുക, ബാക്കിയുള്ള ഏത് നൂലെടുത്താലും, അല്ലെങ്കിൽ ഒരു കമ്പി കൊണ്ട് വലിച്ചു കിട്ടുന്ന ഒരു അഴ പോലെയുള്ള സംവിധാനമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു നൂല് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പിന്നെ
പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു റിങ്ങാണ്. ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധാരണ കുട്ടികളുടെ റിങ്ങാണ്, കാരണം ഇതിനകത്ത് ഇങ്ങനെ പിടിക്കാനൊരു ഓപ്ഷനുണ്ട്, അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. ഇതില്ലെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ ഇത് ഹോൾഡ് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ഗെയിമിൽ നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കാനും സാധിക്കും. അപ്പോൾ നമുക്ക് റേഡിയസ് കുറഞ്ഞ ഒരു വള ഉപയോഗിച്ചാലും നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. വളയുടെ പ്രത്യേകത, നമ്മൾ കുട്ടികൾ അതല്ലെങ്കിൽ ചെയ്യുന്നവർ ഇതിനകത്തോടെ കൈ കോർത്ത് പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് ഒഴിവാക്കാനായിട്ടാണ് റേഡിയസ് കുറഞ്ഞൊരു മോതിരം പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ രണ്ട് ടവറുകൾ ആവശ്യമുണ്ട്. ടവറുകളെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇല്ലി കൊണ്ടുണ്ടാക്കിയെടുത്ത രണ്ട് തൂണുകൾ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. രണ്ട് തൂണുകളുണ്ട്. ഈ രണ്ട് തൂണുകൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ സാധാരണ ഈ ഉപയോഗിക്കുന്ന ഈ ഒരു നൂല് രണ്ടറ്റത്തേക്കും വലിച്ചു കെട്ടാൻ പറ്റണം, അത്രമാത്രമേ ഉള്ളൂ. സാധാരണ അഴ കെട്ടാനായിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് ആ രീതിക്ക് നമുക്ക് ഈ നൂലിൻ്റെ രണ്ട് ഭാഗങ്ങളും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒന്ന് വലിച്ചു കെട്ടാൻ പറ്റണം. സോ എങ്ങനെയാണ് ഈ ആക്ടിവിറ്റി ചെയ്യുന്നതെന്ന് നോക്കാം, നമുക്ക് ഗെയിമിലേക്ക് പോകാം. സോ ഈ ഒരു രീതിക്ക് നമ്മൾ നമ്മുടെ ആക്ടിവിറ്റിക്ക് വേണ്ട ടവർ റിങ്ങൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തൊട്ട്, അതായത് നമ്മൾ കുറച്ച് മാറി സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബ്രൗൺ കളർ ടവർ വരെയാണ് നമ്മുടെ ആക്ടിവിറ്റിയുടെ എൻഡിങ് എന്ന് പറയുന്നത്. സോ ആക്ടിവിറ്റി എന്താണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ഈ ഒരു റിങ്ങിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് മാത്രമേ പിടിക്കാൻ പാടുള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്നത് പോലെ പതിയെ ഈ റിങ്ങ്, അതായത് നമ്മുടെ ഈ റിങ്ങ് നമ്മുടെ ഈ നൂലിൽ ടച്ച് ചെയ്യാതെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആക്ടിവിറ്റി. അതായത് ഇങ്ങനെ കൊണ്ടുപോയി നമ്മുടെ ആ ബ്രൗൺ കളറുള്ള, അതായത് നമ്മുടെ ഫിനിഷിംഗ് പോയിൻ്റ് എത്തുന്നത് വരെ ഈ നൂലിൽ ടച്ച് ചെയ്യാൻ പാടില്ല. സോ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോട് വേണം ചെയ്യാനായിട്ട്. സോ ഇനി ഇതിൽ എങ്ങനെയാണ് ഈ ആക്ടിവിറ്റിയിലൂടെ നമ്മൾ നമ്മുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ അളക്കുന്നത് എന്ന് പറയാം. അതായത് ആദ്യമേ തന്നെ ഈ ആക്ടിവിറ്റിയോട് ഒരു വിരക്തതയാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ നമ്മുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത് പിന്നെ റിസ്കി കണ്ടീഷനിലായിരിക്കും. അതായത് വളരെ പ്രധാനമായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ആക്ടിവിറ്റീസിലൂടെയോ അല്ലെങ്കിൽ മറ്റ് മെഡിറ്റേഷനിലൂടെ നമ്മുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ എല്ലാ മേഖലകളിലും ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ ഇത് ചെയ്യുന്നതിനിടയിൽ വെച്ച് ഇൻ കേസ് നമുക്ക് നൂലിൽ ടച്ച് ചെയ്ത് പോയാൽ അപ്പോൾ തന്നെ ഇത് വിട്ടിട്ട് പോകുന്ന സ്വഭാവമാണെങ്കിൽ അത്തരക്കാർക്ക് നമുക്ക് ഒരു ജോലിയും കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിനിടയിൽ നൂലിൽ ടച്ച് ചെയ്താലും ഇവിടുന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നവരുണ്ട്. പക്ഷേ അത്തരക്കാർക്ക് ഈ സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നമുക്ക് ഏതൊരു പോയിൻറ്റ് വരുമ്പോഴാണ് ഇത് ഫിനിഷിംഗ് ലൈനിന് മുമ്പ് നമ്മൾ എവിടെയെങ്കിലും വെച്ച് ടച്ച് ചെയ്താൽ, അതൊരു ഓർക്കുക, നമ്മുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമുക്കത് ആക്ടിവിറ്റീസിലൂടെയൊക്കെ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എളുപ്പം ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഈ ഒരു റിങ് നമ്മുടെ ഈ ഒരു നൂലിൽ ടച്ച് ചെയ്തെന്ന് വരാം. പക്ഷേ ചില ആളുകൾ അത് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അത്രക്കാർക്ക് സ്പാൻ ഓഫ് അറ്റൻഷൻ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് പോസിബിളാണ്. പക്ഷേ അത് ഒരു വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും. എന്നാൽ നമ്മൾ ഒന്ന് തുടക്കത്തിൽ ഒന്നും കൂടി വരാം എന്ന് പറയുന്നവരുണ്ട്. അത്തരക്കാരിൽ സ്പാൻ ഓഫ് അറ്റൻഷൻ വീണ്ടെടുക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് കുട്ടികളെ ഒത്തുചേർത്ത് ഈ ഗെയിം കളിപ്പിക്കുക ഇപ്പോൾ അസാധ്യമാണ്. കൂടാതെ ഈ ഗെയിമിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികളെല്ലാവരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഏതാനും ചില ഭാഗങ്ങൾ മാത്രമേ നമുക്ക് ചിത്രീകരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ അല്ലെങ്കിൽ കുട്ടികളുടെ വെക്കേഷൻ സമയങ്ങളിലെല്ലാം നമുക്ക് ഇത്തരമൊരു ആക്ടിവിറ്റി സംഘടിപ്പിക്കാൻ പറ്റുന്നതാണ്. വളരെ രസകരമായ ഒരു ഗെയിമായി അവതരിപ്പിക്കുകയാണെങ്കിൽ കുട്ടികളോടൊപ്പം നമുക്കും ഈ ഒരു ഗെയിമിൽ പങ്കെടുക്കാം. കൂടാതെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്പാൻ ഓഫ് അറ്റൻഷൻ അഥവാ നമ്മുടെ ശ്രദ്ധയുടെ വ്യാപ്തി കൂട്ടിയെടുക്കാനും സാധിക്കും. കൂടുതൽ വിജ്ഞാനപ്രദവും അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ സഹായകരവുമായ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ ഇറ്റ്സ് മീ അമൽ സൈനിങ് ഓഫ്. ഇങ്ങനൊരു വിദ്യ പരീക്ഷിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കണേ, തീ കുറച്ചിടണം.